ഇനിയുള്ളൊരു ഫാക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ. നമുക്ക് പല ബിൽഡിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ബ്രിക്ക് യൂസ് ചെയ്യാം, വുഡ് ഫ്രെയിമുകൾ ഉപയൂസ് ചെയ്യാം, സ്റ്റീൽ ഫ്രെയിമുകൾ യൂസ് ചെയ്യാം, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ആ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. കോസ്റ്റ്, നമ്മുടെ ഫാക്ടറിയുടെ നേച്ചർ, അവൈലബിലിറ്റി, ഇത്തരം മെറ്റീരിയൽസിൻ്റെ സേഫ്റ്റി, ഇതൊക്കെയാണ് പൊതുവിൽ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഇപ്പോൾ ബ്രിക്സ് അവൈലബിൾ ആണ് ഒരു റീസണബിൾ റേറ്റിൽ, എക്സസ്റ്റീവ് സ്ട്രെങ്ത് ഒന്നും വേണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ബ്രിക്സ് യൂസ് ചെയ്യാം. സ്റ്റീൽ ഗ്രൈൻഡേഴ്സും കോളംസും റൂഫ് ട്രസ്സസ് ഇതൊക്കെ അങ്ങനെയുള്ള രീതിയിലുള്ള ബിൽഡിംഗ് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മൾ വുഡ് ഫ്രെയിമിംഗ് വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം. ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഇതെല്ലാം കൂടി ആവശ്യമായിട്ട് വരും. അപ്പം ബ്രിക്കും കോൺക്രീറ്റും സ്റ്റീൽ ഫ്രെയിമുകളും, അപ്പം നമ്മൾ ബേസിക്കലി ആ മെറ്റീരിയൽ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തത് കൊണ്ട് ഒരു എക്സ്ട്രാ ഹാം ഉണ്ടാവരുത്, അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടൊരു പ്രശ്നം ഉണ്ടാവരുത്. പിന്നെ മാത്രമല്ല അതിന് തീപിടുത്തം ഉണ്ടാവുക, അല്ലെ ആ രീതിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാനൊട്ട് പാടില്ല. അപ്പം അതും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഫാക്ടറി ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഇനി ടൈപ്പ് ഓഫ് ബിൽഡിങ്, നമ്മളുടെ മാനുഫാക്ചറിങ് പ്രോസസ്സും ലാൻഡിൻ്റെ ഏരിയയും കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പൊതുവിൽ മൂന്ന് ടൈപ്പാണ് ഉണ്ടാവാറ്. സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടാവാറുണ്ട്, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടാവാറുണ്ട്, സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ഉണ്ടാവാറുണ്ട്. ചില മാനുഫാക്ചറിങ് പ്രോസസ്സിന് ചില ടൈപ്സ് ഓഫ് ബിൽഡിങ്സേ പറ്റുള്ളൂ. ഇനി ഒറ്റ നിലയിലുണ്ടാവാം, ഒന്നിൽ കൂടുതൽ നിലകളിലുണ്ടാവാം. സോ അതൊക്കെ നമ്മുടെ ടൈപ്പ് ഓഫ് ബിൽഡിംഗ്. അതും ഇതും വലിയൊരു ഘടകമാണ് നമ്മൾ നമ്മളുടെ ഫാക്ടറി ലേഔട്ടിനെ ഡിസൈഡ് ചെയ്യുന്നതിൽ. അപ്പം ഇനി ഇത് ഏതാണെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഇനി ഫസ്റ്റ് ടൈപ്പാണ് സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ്, ഒറ്റ നില ബിൽഡിങ്ങുകൾ. അപ്പോൾ ഇൻഡസ്ട്രിയൽ പർപ്പസസിന് പൊതുവേ ഉള്ളത് മെജോറിറ്റിയും സിംഗിൾ സ്റ്റോറിയാണ് വരാറ്. നമുക്കിപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ്, ഡിഫിക്കൽട്ടാണ്, കോസ്റ്റ് ഓഫ് ലാൻഡ് ലോ ആണ്, നാച്ചുറൽ ലൈറ്റിംഗ് ആവശ്യമുണ്ട്, ഹെവി ഫ്ലോർ, ഫ്ലോറിൽ വല്ലാണ്ട് ലോഡ് വരുന്ന അവസ്ഥയുണ്ട്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ കൺസ്ട്രക്ഷൻ നടത്തണം, ഫ്രീക്വൻ്റ്ലി ചേഞ്ചസ് ലേഔട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ടൈപ്പാണ് സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ്. ഏറെക്കുറെ എല്ലാ ഇൻഡസ്ട്രിയൽ പർപ്പസിൻ്റെ ബിൽഡിങ്ങും ഒറ്റ നിലയായിട്ടാണ് പണിയാറ്. കാരണം നമുക്ക് ഒന്നിൽ കൂടുതൽ നിലകളുണ്ട്, ഇതിൽ ഒത്തിരി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആവശ്യമായിട്ട് വരുന്ന ഒരു കമ്പനിയാണ്. അപ്പം മേലേക്കൊക്കെ ഒത്തിരി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പോയാൽ ഡാമേജിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ഒരേ ഫ്ലോറിൽ തന്നെയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിങ് എളുപ്പം. ഇനി അതുപോലെ തന്നെ വലിയ തുച്ഛമായൊരു നിരക്കിൽ നമുക്ക് ലാൻഡ് കിട്ടി, അങ്ങനെ കിട്ടുകയാണെങ്കിൽ കുറച്ച് എക്സ്പാൻഷനൊക്കെ ചെയ്ത് കുറച്ച് വിശദമായിട്ട് നമുക്കൊരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് ഇങ്ങനെ മേലേക്ക് മേലേക്ക് പോകുമ്പോൾ നാച്ചുറൽ ലൈറ്റിംഗ് പറ്റില്ല, ആർട്ടിഫിഷ്യലാണ് അത് ലൈറ്റിംഗ്, പക്ഷെ നമുക്ക് നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇനി നിലത്ത് നല്ലപോലെ ലോഡ് വരും, നിലത്ത് നല്ലൊരു ലോഡ് വരുമ്പോൾ മേലേക്ക് മേലേക്ക് പണിതാൽ ഒരു ഫ്ലോറിൻ്റെ താഴെ എന്ന് പറയുന്നത് മറ്റേ ഫ്ലോറിൻ്റെ സീലിംഗ് ആയിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനൊക്കെ ചിലപ്പോൾ ചാൻസ് വരും. അപ്പോൾ അത് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് താല്പര്യമില്ല, ഹെവി ഫ്ലോറ ലോഡ് വരും ഫ്ലോറിലെങ്കിൽ. പിന്നെ പെട്ടെന്ന് കൺസ്ട്രക്ഷൻ കഴിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്, മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനെക്കാട്ടിലും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചസ് ഉണ്ട്, അപ്പം നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊന്ന് ഒന്ന് മാറ്റി, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റോറി ബിൽഡിംഗ് ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ ചേഞ്ചസ് വരുത്താനും പിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതൊക്കെയാണ് നോർമലി നമ്മൾ ഏതവസ്ഥയിലാണ് സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ചൂസ് ചെയ്യുക എന്നുള്ളതിനുള്ള ആൻസേഴ്സ്. ഇനി ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഒരു 19 മെറിറ്റോളം വരുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരു രണ്ട് നിലയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നിലകളുള്ള ഒരു കെട്ടിടത്തിൽ മാറ്റം വരുത്തുന്നതിലും എളുപ്പമാണ് ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൽ.
ഒന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കണമെങ്കിലോ ഒരു ഫെസിലിറ്റി ആഡ് ഓൺ ചെയ്യണമെങ്കിലൊക്കെ വലിയ തടസ്സം വരില്ല. ഇനി ട്രസ് കൺസ്ട്രക്ഷൻ എൻഷുവേഴ്സ് അൺഇൻട്രപ്റ്റഡ് ഓപ്പറേറ്റിംഗ് സ്പേസ്. സിംഗിൾ സ്റ്റോറി ആണെങ്കിൽ എല്ലാത്തിൻ്റെയും മേലെ കൂടെ നമ്മളൊരു ട്രസ്സൊക്കെ കൂടി ഇടുകയാണെങ്കിൽ നമ്മൾക്ക് വലിയ പ്രശ്നമില്ലാതെ ഓപ്പറേറ്റിംഗ് സ്പേസ് വലിയ തടസ്സമില്ലാതെ നമുക്ക് കിട്ടും. അതുപോലെ ഹൗസിംഗ് ഓഫ് മെഷീനറി, നമുക്ക് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അത് ആദ്യത്തെ ഫ്ലോറിലൊക്കെ വെക്കുന്നതിലും നല്ലത് എപ്പോഴത് ഗ്രൗണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം വൈബ്രേഷനോ അല്ലെങ്കിൽ ജെർക്കിങ്ങോ ഒക്കെ മെഷീൻ ഉണ്ടാവുകയാണെങ്കിൽ അതുമൂലം ഉള്ള ഡാമേജുകൾ ഒഴിവാക്കാൻ പറ്റും നമ്മളത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വെക്കുകയാണ് എങ്കിൽ. എലിവേറ്റർ, ഷാഫ്റ്റ്, സ്റ്റെയർകേസ് ഇതൊക്കെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ ആവശ്യമായിട്ട് വരും. ഇത്തരം സംവിധാനങ്ങൾ ഒഴിവാക്കാൻ പറ്റും സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ. മെയിൻ്റനൻസ് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി ലോ ആണ്, കാരണം ഒറ്റ നിലയല്ലേ ഉള്ളൂ. കുറച്ച് നീളത്തിലുണ്ടാവും, പക്ഷെ ഉയരത്തിലില്ല. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കുറച്ചും കൂടി എളുപ്പമാണ്. മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റ് നമുക്ക് ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് മതി. അതായത് നമുക്ക് മേലേക്ക് മെറ്റീരിയൽ വലിച്ചു കയറ്റാനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അത്തരം എക്യുപ്മെൻറ്റ്സ് കുറച്ചും കൂടി കോസ്റ്റ്ലിയാണ്. അതിൻ്റെ സ്പേസ് ഒക്യുപ്പേഷനൊക്കെ വളരെ ഡിഫറെൻ്റാണ്. പക്ഷെ സിംഗിൾ സ്റ്റോറി ആവുമ്പോൾ നമ്മൾ ഒരു ട്രോളി ആണെങ്കിൽ പോലും മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റ് അത് മതി. ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെൻറ്റുകളാണല്ലോ നമ്മൾ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതുകൊണ്ട്. ലേ ഔട്ടിൻ്റെ പ്ലാനിങ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. അതുപോലെ തന്നെ ഡേഞ്ചർ, ഫയർ പോലത്തെ ഡേഞ്ചർ ഹസാർഡുകൾ കുറച്ചും കൂടി കുറവാണ് ഇങ്ങനെ സിംഗിൾ സ്റ്റോറിയിൽ. കൺസ്ട്രക്ഷൻ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ലെസ്സാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് പൊതുവിൽ നമുക്ക് സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ കേസിൽ പറയാം. ഡീമെറിറ്റ്സ് പറയുന്നത് നമ്മളുടെ ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യുന്നത് സിറ്റിയിലാണെങ്കിൽ നമ്മൾക്കൊരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് വിത്ത് ഓൾ ഫെസിലിറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ സാമാന്യം നല്ല രീതിയിൽ ലാൻഡ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതനുസരിച്ചിട്ട് സിറ്റിയിൽ കോസ്റ്റ് ഓഫ് ദ ലാൻഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഫാക്ടറി ബിൽഡിങ് ഉണ്ടാക്കുന്നതിനോടൊപ്പം നല്ലൊരു വില ലാൻഡ് പർച്ചേസ് ചെയ്യാനും നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി ഹൈ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടു മൂവ് വർക്കേഴ്സ് ഫ്രം സിറ്റി ടു വില്ലേജ്. ഇനി സപ്പോസ് സ്ഥലം ഒരുപാട് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ലാൻഡ് നമുക്കിങ്ങനെ കുറച്ച് വില്ലേജിലേക്ക് നമ്മൾ നമ്മുടെ ഫാക്ടറി വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കൂടും. എന്ത് സംഭവമായാലും പ്രോഡക്റ്റ് ഇവിടുന്ന് കൊണ്ടുപോകാനായാലും റോ മെറ്റീരിയൽസ് ഇവിടേക്ക് കൊണ്ടുവരാനായാലും എംപ്ലോയീസിനും അവരുടെ അവർക്ക് ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കാനായാലും എല്ലാം നമ്മൾ അതിൻ്റെ അനുസരിച്ചിട്ട് കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. എവിടെന്നെങ്കിലൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ലിമിറ്റേഷൻ. ഇനി മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ആണെങ്കിൽ ബെസ്റ്റ് സ്യൂട്ടഡ് വെയർ അവൈലബിലിറ്റി ഓഫ് ലാൻഡ് ഈസ് ലെസ് ആൻഡ് കോസ്റ്റ്ലി. ലാൻഡ് അധികം കിട്ടാനുമില്ല, ഇനി അഥവാ വേണമെങ്കിൽ ഒരുപാട് പൈസ മുടക്കും വേണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾക്ക് ഏറ്റവും നല്ലത് ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പണിയാന്നുള്ളതാണ്. ഹീറ്റിങ്ങും വെന്റിലേഷനും ഒക്കെ കുറച്ചും കൂടി ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ മാനുഫാക്ചറിങ് വെയ്റ്റ് കുറവുള്ള പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾക്ക് വെൽ സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതുപോലെ അസംബിൾഡ് പ്രോഡക്ട്സിനും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഇതാണ് മൾട്ടി സ്റ്റോറി എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ നിലകളുണ്ട്, അതുകൊണ്ട് തന്നെ ലാൻഡിന് കമ്മിയാണ്. നമുക്ക് ഭയങ്കര ഒരു സെന്റിനൊക്കെ ഒത്തിരി ലാക്സ് ഓഫ് റുപ്പീസ് ഒക്കെ കൊടുക്കേണ്ട ലാൻഡ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഇത്രയൊന്നും എമൗണ്ടിന് ലാൻഡ് വാങ്ങിച്ച് ബിൽഡിംഗ് പണിയാൽ പോസിബിൾ ആവില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒന്നിൻ്റെ മേലെ ഒന്ന് എന്നുള്ള രീതിയിൽ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ് എപ്പോഴും നല്ലതാവുക. പിന്നെ അതുപോലെ ഹീറ്റിങ് വെന്റിലേഷന് ഒക്കെ എളുപ്പമാണ്. അസംബിൾഡ് ഗുഡ്സ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതും അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉള്ളവർക്കും ഉള്ള കമ്പനീസിനൊക്കെ എപ്പോഴും ചിന്തിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് മൾട്ടി സ്റ്റോറി. ഇനി ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. കാരണം ചിലപ്പോൾ മൾട്ടി സ്റ്റോറിയാണ്, രണ്ട് നിലയിൽ നിൽക്കണം എന്നില്ല, രണ്ടിൽ കൂടുതലുണ്ടാവും.
അപ്പോൾ നമുക്ക് മേലേക്ക് മേലേക്ക് മെറ്റീരിയൽസിനെ കൊണ്ടുപോകുമ്പോൾ ആൾക്കാർക്ക് ചമ്മമെന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റുകൾ വെക്കണം. അങ്ങനെയുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലിയാണ്. അതിനെ വെക്കാനുള്ള സ്പേസും സംവിധാനങ്ങളും ഉണ്ടാക്കി എടുക്കുന്നതും കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതൊരു വലിയ കോംപ്ലിക്കേഷനായിട്ട് വരാറുണ്ട്. ഇനി എലിവേറ്റർ, സ്റ്റെയർസ്, ഫയർ എസ്കേപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥലം വെറുതെ വെറുതെ ആണോ എന്ന് ചോദിച്ചാൽ ഇതല്ല, അത്തരം സംഭവങ്ങൾ ആവശ്യമാണ് ഒരു മൾട്ടി സ്റ്റോറി ആവുമ്പോൾ. പക്ഷെ എന്നാലും സ്പേസ് കുറെ അങ്ങനെ പോയി കിട്ടും. ഫ്ലോറിന്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ലിമിറ്റഡാണ്, കാരണം ഒന്നിനു മേലെ ഒന്നിനു മേലെയാണ്. അപ്പോൾ വല്ലാണ്ട് വെയിറ്റ് വരുന്ന മെഷീനറീസോ അല്ലെങ്കിൽ നിലത്ത് ശക്തിയായിട്ടുള്ള ലോഡ് മാനുഫാക്ചറിങ് പ്രോസസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമലി ഇത് ഉപയോഗിക്കാൻ പറ്റാറില്ല. നാച്ചുറൽ ലൈറ്റിംഗ് പൂവറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റോറി പോലെയല്ല, എല്ലായിടത്തും സൂര്യപ്രകാശം എത്തുന്ന തരത്തിലല്ല മേലേക്ക് മേലേക്ക് വെക്കുമ്പോൾ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിനുള്ള സംവിധാനങ്ങളൊക്കെ വേണ്ടി വരും. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കൂടും. എത്രത്തോളം ഫ്ലോറുകളുടെ എണ്ണം കൂടുന്നോ അത്രത്തോളം കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കൂടും. സൂപ്പർവിഷന് വളരെ ബുദ്ധിമുട്ടാണ്. ലേ ഔട്ട് മാറ്റുക എന്നുള്ളത് പോസിബിൾ അല്ല, ബുദ്ധിമുട്ടാണ്, പോസിബിൾ അല്ല എന്നല്ല, പക്ഷെ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് വേണ്ടെന്ന് ചോദിച്ചാൽ ചില സന്ദർഭങ്ങളിൽ ഇത്ര മെഷീൻസ് ഇത്ര ഇത് ആവശ്യമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൻ്റെ ബുദ്ധിമുട്ട് ഫയർ എസ്കേപ്പ് സ്റ്റെയറും എലിവേറ്ററും ഒക്കെ ആയിട്ട് ഫ്ലോർ സ്പേസ് വേസ്റ്റ് ആവുന്ന പ്രശ്നം, ഫ്ലോറിൻ്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി വളരെ പരിമിതമാകും എന്നുള്ള ഇഷ്യൂ, നാച്ചുറൽ ലൈറ്റിംഗ് പുവറാണ്, ഫ്ലോർ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും, ഓരോ നില കൂടുന്തോറും കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കൂടും, സൂപ്പർവിഷൻ വളരെ ബുദ്ധിമുട്ടാണ്, മേലേക്കൊന്നും ചിലപ്പോൾ ഓരോ ഫ്ലോർ അല്ലെങ്കിൽ പിന്നെ ഓരോ ഫ്ലോറിലും ഓരോ സൂപ്പർവൈസേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ലേഔട്ട് മാറ്റൽ വലിയ എളുപ്പമല്ല, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അതൊക്കെയാണ് പൊതുവെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന് വരുന്ന ലിമിറ്റേഷൻസ്. ഇതിന് പുറമെയാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി, അവർക്കൊക്കെ അതുപോലെ ഡിഫെൻസിൻ്റെ എക്യുപ്മെൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറീസ്, അവർക്കൊക്കെ ഈ അതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചില കെമിക്കൽസ്, അതുപോലെ ഈ എന്താ പറയുക, തെർമൽ പവർ പ്ലാന്റ്സും ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് അങ്ങനെയൊക്കെ ഉള്ള ഒരു കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു തരം ബിൽഡിംഗ് ഉണ്ട്. അവർക്ക് മെറ്റീരിയലിൻ്റെ ഡിഫറൻസ് ഉണ്ട്, അതുപോലെ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിൽ ഡിസൈഡ് ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെയാണ് പ്രത്യേകത. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഡിസൈനിലും ടൈപ്പ് ഓഫ് മെറ്റീരിയലിലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ നോർമലി വരാറുണ്ട്. അപ്പൊ അതാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബിൽഡിങ്. അപ്പൊ അത്ര ഉള്ളൂ. പ്ലാന്റ് ലേഔട്ട്, സോറി പ്ലാന്റ് അല്ല, ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലൊക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഫാക്ടറി ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ.